ശേഷം ഞാൻ ഇത് കൊണ്ടാലും വന്നിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പം നമ്മളെ അടുത്ത പരിപാടി എന്ന് വെച്ചാല് രാവിലത്തെ ചായന്റെ പരിപാടികൾ, ചോറിന്റെ പരിപാടികൾ ഇതൊക്കെ കഴിച്ചിട്ട് വേണം ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മളെ താഴത്തെ ഫ്ലോറിൽ എത്രത്തോളം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളു. മെയിനായിട്ട് കൊണാല്, സെൻട്രൽ ഹാളില്, പിന്നെ നമ്മളെ റൂമ്, പിന്നെ കിച്ചണ്, പിന്നെ മറ്റൊരു കിച്ചണിൻ്റെ മറ്റൊരു പാർട്ട്, പിന്നെ ഡൈനിങ് ഹാള്, പിന്നെ വാഷിംഗ് ഏരിയ, അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പം മേലത്തെ സെക്ഷൻ മൊത്തത്തിലുണ്ട്. പിന്നെ ബാത്റൂം കാര്യങ്ങളുണ്ട്. പിന്നെന്താ, പൂജാമുറി, കൺസൾട്ടി റൂം, അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി തുടക്കണം, പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കണം. ഇതൊക്കെയാണ് ജോലിയുള്ളത്. അപ്പോൾ ഇപ്പം രാവിലെ തന്നെ പരിപാടികളൊക്കെ കഴിച്ചാലാണ് നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നേരെ ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ട, വേറെ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഇന്ന് എൻഗേജ്ഡ് ആവുന്നില്ല. മുറ്റം ജസ്റ്റ് ഒന്ന് തൂക്കാനുണ്ട്, അത് പെട്ടെന്ന് തൂക്കണം. വേറെ ഒരു പരിപാടിയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ക്ലീനിങ് എത്രയും പെട്ടെന്ന് കഴിക്കണം. ഇന്നിപ്പം എന്താ പറയുക, ഓഗസ്റ്റ് 22 അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചാൽ ഇനി അപ്പോൾ എത്ര ദിവസമുള്ള ഓണത്തിന് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിതാ കിച്ചണിലേക്ക് പോകാൻ, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ, എന്നെ കാണുന്നെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീസും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് വിൻഡോസൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിടാണ്, ഫ്രഷ് എയറൊക്കെ കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഞാനിതാ വെള്ളമൊക്കെ എടുക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് കുറച്ച് ചൂടുവെള്ളം കുടിക്കണം, പിന്നെ കുറച്ച് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെക്കണം കേട്ടോ. എന്നാൽ പിന്നെ അവർക്ക് വടിക്കും ഏട്ടനൊക്കെ കുടിക്കാനാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എടുത്ത് കുടിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ടേബിളിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് മാവൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെയാണെങ്കിൽ രാവിലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് കുളിക്കുന്നുണ്ട് കേട്ടോ. എന്നും രാവിലെ മുടങ്ങാതെ ശ്രമിക്കാറുണ്ട്. ചിങ്ങം 1 മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നിങ്ങളും ഇതുവരെ ട്രൈ ചെയ്തെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് അടുക്കളയ്ക്ക് കയറുമ്പോൾ അത് ഫ്രഷ്നെസ് ആണ്, ഭയങ്കര ഫീലാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈകുന്നേരം ആണെങ്കിൽ ഓട്ടപ്പാച്ചിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അമ്പാടി കുളിച്ചില്ല, ഞാൻ കുളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഓടണമായിരിക്കും. ഇല്ലെങ്കിൽ ആ സമയത്ത് അവൻ ഉറക്കമൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കുളിച്ച് ചായയൊക്കെ ഉണ്ടാക്കുന്നപ്പോഴത്തേക്ക് അവനെ എഴുന്നേക്ക്, എന്നിട്ട് അവനെയും കുളിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാറുള്ളത്. അതെന്നും മുടങ്ങാതെ അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ കുളിച്ച് കിച്ചണിലേക്ക് കയറുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് മേല് കഴുകിയാൽ മതി, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് വദാമ് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അമ്പാടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ ഇതാ വെള്ളമൊക്കെ തിളപ്പിച്ചു, കുറച്ച് എനിക്ക് കുടിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വിൻഡോസൊക്കെ ആ സമയത്താണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒട്ടും വൈകിക്കാൻ സമയമില്ല, കാരണം വീഡിയോസ് എടുക്കുന്നുണ്ട്, അതിൻ്റേതായ ടൈം ലാഗ് ചെയ്യും. പിന്നെ ആണെങ്കിൽ നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്യാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്തു എന്നുള്ളത്. ഇനിയും ഈ വീട്ടിൽ ഒത്തിരി സ്പേസ് ഉണ്ട്, അതോടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ഒരാളേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള ഓട്ടപ്പാച്ചിലാണ്. ഓണാവുന്നപ്പോഴത്തേക്ക് എല്ലാ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉഴുന്നിൻ്റെ ദോശയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി, ഉഴുന്നിൻ്റെ ദോശ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഇന്നിപ്പം ഇടയ്ക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ മൊബൈലിൽ വെച്ചിട്ടാണ്, സ്പീക്കർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ ഞാൻ ഇത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു തിരക്കിലും ദോശയൊക്കെ ചുടുന്നത് കേട്ടോ. അപ്പോൾ
രാവിലത്തേക്കുള്ള പരിപാടി കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കും ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്നാലാണ് കഴിഞ്ഞ വ്ലോഗിൽ പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്യണ്ട, മൊത്തം ഞാൻ ക്ലീനിങ്ങിൻ്റെയൊക്കെ ഫുള്ള് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒതുക്കിയിട്ട് വേണം നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ രണ്ട് അയല കിടപ്പുണ്ടായിരുന്നു, അത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മളെ ലോണ്ടറി ഇട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പുറത്തേക്കിട്ട് ആറിയിടാനുണ്ടായിരുന്നു, ആ സമയത്ത് അതൊക്കെ ആറിയിട്ടു കേട്ടോ. പിന്നെയാണെങ്കിൽ തേങ്ങ അരച്ചത് വൈകത്തിന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ പാത്രമാണ് കേട്ടോ, അത് ഇതുവരെ കൊടുത്തിട്ടില്ല, ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ അത് മറന്നു കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് കടലക്കറിയിലേക്ക്. പിന്നെ കരുവേപ്പില പറിക്കാൻ പോവാണ് കേട്ടോ, നമ്മൾ ഫ്രഷ് കരുവേപ്പില. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നല്ലപോലെ കിളിർത്ത് വന്നിട്ടുണ്ട്. വെയിലൊക്കെ സമയത്ത് ഭയങ്കരമായിട്ട് വാടിപ്പോകുന്ന ഒരവസ്ഥയാണ്. വെള്ളം നനച്ചു കൊടുക്കും, എന്നാലും അങ്ങനെയാണ് കേട്ടോ. പിന്നെ പുതിയ അല്ല പഴയ ദോശക്കല്ലാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാണ്ടിട്ടായിരുന്നു, അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ എണ്ണയൊക്കെ തൂത്ത് വെച്ചായിരുന്നു. അത് കഴുകിയിട്ട് ഇന്നിപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ കടലക്കറിയിലേക്ക് കുറച്ച് വെളുത്തുള്ളി എനിക്ക് ചീച്ചിട്ടിങ്ങനെ കല്ലിൽ ചീച്ചിട്ടിടാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് കരിവേപ്പിലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി കുരുമുളകും ചേർത്തിട്ട് കടലക്കറി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ദോശയും കറി ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഗ്യാപ്പിലിരുന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ചോറിനുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ, ദോശയൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിൻ്റെ അരി ഞാൻ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ കടലക്കറിയും എന്താ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെക്കും. പിന്നെയാണെങ്കിൽ നമ്മളിങ്ങനെ പാത്രം കഴുകുന്ന സമയത്താണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ താഴെ പോയിട്ടുണ്ടാവും, അപ്പോൾ അത് അപ്പം തന്നെ തുടച്ചൊന്നും എനിക്ക് വെക്കുകയാണ്. അപ്പോൾ അമ്പാടി ഒരു 8:30 ആയിരുന്നപ്പോഴത്തേക്ക് ഓൻ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ അവനെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞാൽ അവനൊരു ഫ്രഷ്നെസ്സാണ്, എനിക്കൊരു എന്താ പറയുക സമാധാനമാണ്. ഇല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്തായിരിക്കും അവൻ ഉറങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ അവൻ്റെ കുളിയും ഞാനിപ്പോൾ കഴിക്കാറുണ്ട്. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അവന്. പിന്നെ അജേട്ടന് പാല് കൊടുക്കണമായിരുന്നു, അങ്ങനെ പാലൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് മിനുക്കി വെക്കുകയാണ്. പിന്നെ പാത്രങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ആ സമയത്ത് ഇങ്ങനെ വെക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വേറെ കാര്യത്തിലൊന്നും എൻഗേജ്ഡ് ആവുന്നില്ല എന്ന് പറയാൻ കാരണം, ഒന്നാമത് ഇനിയിപ്പം താഴത്തെ ഫ്ലോറിൽ കാര്യമായിട്ട് ക്ലീനിങ് ഇല്ല, നമ്മൾ പൂജാമുറിയും കൺസൾട്ടേഷൻ റൂമുമാണ് ഉള്ളത്. പിന്നെ മേലത്തെ ഫ്ലോറും കാര്യങ്ങളൊക്കെയാണ്, കിച്ചണും പിന്നെ ബാക്കിയുള്ള സെൻട്രോളും കാര്യങ്ങളൊക്കെ ക്ലീനിങ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണികൾ ഉണ്ടായിരുന്നില്ല. പിന്നെ മുറ്റം തൂക്കാനുണ്ട്, പിന്നെ ഓൾറെഡി ഞാൻ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് ആറിയിട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ പണികളില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അമ്പടിക്ക് മീൻ എന്തായാലും വേണം. അജേട്ടൻ ഇപ്പം അങ്ങനെ കഴിക്കുന്നില്ല, ഇടയ്ക്കൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രണ്ട് അയില ഉണ്ടായിരുന്നു, അത് ഞാൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തൂളിയൊന്നുമില്ല, വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ എന്താ പറയുക രണ്ട് ഇണറുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ തൂളിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കത്തി വെച്ച് ഒന്ന് വരണ്ടു കൊടുത്തു. പിന്നെ ഞാൻ അത് നമ്മളിങ്ങനെ മുളകിട്ട് വെക്കാനായിട്ട് ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ മസാല ഇട്ട് കുറച്ച് സമയം വെച്ചു കേട്ടോ. അതിന് ശേഷം ഈ കല്ല് കുറേ നാളായി യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് കഴുകിയെടുത്ത് സെറ്റാക്കി വെച്ചതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തൂത്തിങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ ഒരു ദിവസത്തോളം. പിന്നെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്തായാലും ഇതിലെന്തെങ്കിലും ആക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പൊരിക്കാനിട്ടതാണ്. പിന്നെ മോര് കറി ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ മാറ്റി വെച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇതാ പൊരിച്ചയും അതേപോലെ കറിയും അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് സൈഡായതിന് ശേഷം മല്ലനെ മുറ്റത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക അത് കടല കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ മാറ്റി വെച്ചത്, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മിക്കപ്പോഴും ഞാൻ കരിവേപ്പിലക്കും അതേപോലെ അലോവേരക്കൊക്കെയാണ് ഒഴിച്ചു കൊടുക്കൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിൽ കുറേ പുല്ലൊക്കെ മുളച്ച് വരുന്നുണ്ട്, പിന്നെ അല്ലാണ്ടുള്ള പച്ചമുളക് കാര്യങ്ങളൊക്കെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന തിരിയില്ല കേട്ടോ, എന്നാലും എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വന്നു നോക്കുന്നതാണ്. അപ്പോൾ ദിവസവും നനക്കില്ല, ദിവസവും നനച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, അതുകൊണ്ട് പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സൊക്കെ നോക്കിയിട്ടാണ് നനക്കുന്നത്. പിന്നെ എൻ്റെ ഈ ഒരു മുളകിൻ്റെ ഇലയൊക്കെ എന്തൊക്കെയോ തിന്ന് കളഞ്ഞിട്ടുണ്ട്, ഒരു വെള്ള കുത്തു കുത്തു പ്രാണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്കറിയുന്നതാണെങ്കിൽ. അപ്പോൾ പിന്നെ മുറ്റമൊക്കെ അടിച്ചു, ഞാനിതാ കോനാൽ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൂജാമുറി ക്ലീൻ ചെയ്യണം കേട്ടോ, അമ്പാടി ഇതാ വരുന്ന തൊഴിലാണ്. അപ്പോൾ പിന്നെ എനിക്ക് മൊത്തം പൂജാമുറി ക്ലീൻ ചെയ്യണമായിരുന്നു. ഒന്നാമത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് മിനുക്കി വെക്കണം. പിന്നെയാണെങ്കിൽ ജനൽ അതേപോലെ ഡോറ് അതൊക്കെ തന്നെ
നല്ലപോലെ തുടയ്ക്കണം കേട്ടോ. അപ്പോൾ തുടയ്ക്കാനായിട്ട് ഞാൻ ഒരു വെള്ളത്തുണി എടുത്തിട്ടുണ്ട്, ഇച്ചിരി നനച്ചിട്ടാണ് തുടക്കുന്നത്, കാരണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിയൊക്കെ ഇങ്ങനെ പോരും. അപ്പോൾ പൂജാമുറി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അല്ലേ പിന്നെ ആ ഒരു നമ്മുടെ സ്വാമി തട്ടാണ് ഞാൻ മെയിനായിട്ട് ക്ലീൻ ചെയ്യാറുള്ളത്. ഇന്നിപ്പം മൊത്തത്തിൽ അന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ജനലിലൊക്കെ ഇങ്ങനെ വണ്ണാമ്പില അല്ലെങ്കിൽ നമ്മളെന്താ പറയുക മാറാല അത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മിനുക്കാണ്. ഇതൊക്കെ വല്ലപ്പോഴാണെന്ന് തോന്നുന്നു ക്ലീൻ ചെയ്യാറ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് പൂജാമുറീൻ്റെ ജനവാതിൽ തുടക്കുന്നത്. അപ്പോൾ ഫ്ലോറൊക്കെ തുടച്ചു. പിന്നെ വിളക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ തുടച്ചെടുക്കാനായിട്ട്. അപ്പോൾ മഞ്ചാടിക്കുരുവൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണ്. അത് കുറേ കഴുകിപ്പോയ പോലെയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതിൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം നമ്മുടെ ചേരി വെച്ചിട്ടാണ്, മടലിൻ്റെ ചേരി വെച്ചിട്ടാണ് ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രാസിൻ്റെ അതിൽ നിന്ന് വെളുക്കാത്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പുളിയുടെ അതൊക്കെ വെച്ചിട്ടാണ് കുറേ സെറ്റ് ചെയ്ത് കഴുകിയെടുത്തത്. പിന്നെ അത് തുടച്ച് വെക്കുകയാണ് എന്നിട്ട് പിന്നെ പൂജാമുറിയിൽ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് വൺ ആണ്. പാർട്ട് ടു ക്ലീനിങ് വ്ളോഗ് അടുത്ത പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.